നമ്മുടെ ആ ടാങ്കിന് നമ്മൾ അടിപൊളി ഫിൽറ്ററാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ അതായത് 260 ലിറ്ററിൻ്റെ അടുത്താണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉള്ളത്. ക്രിസ്റ്റൽ പ്രോഫി E702 എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇതുവരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല കാനിസ്റ്റർ ഫിൽറ്റർ പോലെയല്ല ഈ ഒരു കാനിസ്റ്റർ ഫിൽറ്ററിനകത്ത്. ഇതിന് കമ്പനി ഇതൊരു ജർമ്മൻ മെയ്ഡാണ്. കമ്പനി പറയുന്നത് തന്നെ പ്ലഗ് ആൻഡ് പ്ലേ എന്നാണ്. നമ്മൾ ജസ്റ്റ് പ്ലഗ് ചെയ്യുക, ഓൺ ചെയ്യുക, സംഭവം തീർന്നു, അത്രയേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ സ്പെഷ്യൽ മീഡിയ ഒന്നും വെക്കേണ്ടതായിട്ടില്ല. ഓൾറെഡി ഇത് മീഡിയ പാക്ക്ഡ് ആയിട്ടാണ് വരുന്നത്. എന്നാൽ നമ്മളിത് കുറച്ചൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലെ മീഡിയ ഒക്കെ ഒരു തീരുമാനമാവും. ആ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മീഡിയ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് മറ്റ് ഫിൽറ്ററുകളിൽ നിന്നില്ലാത്ത ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്ന സംഗതി, ഇതിനകത്ത് ഇതിൻ്റെ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫ്ലോ ആണ്. സാധാരണ ഇപ്പോൾ കാനിസ്റ്റർ ഫിൽറ്റർ നമ്മുടെ കാനിസ്റ്റർ ഫിൽറ്റർ ഉണ്ടല്ലോ, എന്താണ് അതിൻ്റെ സൺ കാനിസ്റ്റർ ഫിൽറ്ററിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം ടാങ്കിൽ നിന്ന് വലിച്ചെടുത്തിട്ട് നേരെ താഴോട്ടാണ് പോകുന്നത്. എന്നിട്ട് താഴ്ന്ന ഒരുതരം പെർക്കുലേഷൻ പോലെ അതിങ്ങനെ മേലോട്ട് കയറി വരികയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെയാണ് നമ്മൾ കോഴ്സ് ഫിൽട്ടർ വെക്കുന്നത്. കാരണം നേരെ വെള്ളം താഴെ പോയി അവിടെ നിന്ന് ഫിൽട്രേഷൻ തുടങ്ങുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ കോഴ്സ് ഫിൽട്ടർ, അതായത് വലിയ സുഷിരങ്ങളുള്ള ഫിൽട്രേഷൻ സ്പോഞ്ച്, അതാണ് കോഴ്സ് ഫിൽട്ടർ എന്ന് ഉദ്ദേശിച്ചത്. അത് അവിടെയാണ് വേണ്ടത്. എന്നാൽ ഇതിന് നേരെ തിരിച്ചാണ്, വെള്ളം രണ്ട് സൈഡ് വഴി താഴോട്ടാണ് പോകുന്നത്. താഴോട്ട് പോയിട്ട് പിന്നീട് സെൻറ്റർ വഴി മേലോട്ട് വരുന്നു. അപ്പോൾ എന്താണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്? മേലെ തന്നെ ഫസ്റ്റിൽ തന്നെ എന്ത് വേണം? കോഴ്സ് ഫിൽട്ടർ വേണം. അതാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് കണ്ടില്ലേ. ഈ രണ്ട് സൈഡ്, ഈ താഴെയുള്ള രണ്ട് സൈഡ് കോഴ്സ് ഫിൽട്ടറാണ്. ഈ രണ്ട് കോഴ്സ് ഫിൽട്ടറിലേക്കാണ് വെള്ളം ആദ്യമായി എത്തുന്നത്. അപ്പോൾ ഇതാ ഈ ഫിൽട്ടർ, കോഴ്സ് ഫിൽട്ടർ ഇത് കണ്ട ഇങ്ങനെ നോക്കി അപ്പുറം കാണാം. അതാണ് നമ്മൾ കോഴ്സ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഈ കോഴ്സ് ഫിൽട്ടറിനകത്താണ് ആദ്യമായിട്ട് വേസ്റ്റ് വന്ന്, ഫുഡ് വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് വീഴുന്നത്. ഇത് തുറക്കാനും ചെക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്, സ്റ്റോപ്പ് ചെയ്യാനും എല്ലാം എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇത് വൃത്തിയാക്കുന്നതിലുള്ള ഏറ്റവും വലിയ സുഖം എന്താ പറയുക, നമ്മൾ മറ്റേ ഫിൽട്ടർ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് ഏറ്റവും അടിയിൽ നിന്ന് കോഴ്സ് ഫിൽട്ടർ എടുക്കുന്ന പോലെയല്ല, ജസ്റ്റ് തുറന്ന് ഏറ്റവും മേലെ നിന്ന് ഇതങ്ങ് എടുത്താൽ മതി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിനകത്ത് 3 ചേംബറായിട്ടാണ് സംഗതി ഈ മീഡിയകളുള്ളത്. 3 ചേംബർ കണ്ട് ഇത് ഒന്നാമത്തതിനകത്ത് സെൻറ്ററിലുള്ള ഒരു ഫിൽട്രേഷൻ പാഡ്, അത് കോഴ്സും പിന്നെ ഫൈനുണ്ട്. ഫൈൻ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് വെള്ളം ടാങ്കിലേക്ക് വരുന്നത്. ക്രിസ്റ്റൽ പ്രോഫി എന്ന് പറയും പോലെ തന്നെയാണ്, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. പിന്നെ അതിന് താഴെയുള്ള ഈ ഒരു ചേംബറിൽ പിന്നെ വീണ്ടും ഇതേപോലെ ഈ ഫോസ്ഫേറ്റ്, നൈട്രൈറ്റ് എല്ലാം റിമൂവ് ചെയ്യുന്ന ഫിൽട്രേഷൻ പാഡുകളാണെന്നാണ് കമ്പനി പറയുന്നത്. ഏറ്റവും താഴെ കുറച്ച് സെറാമിക് റിങ്സേ ഉള്ളൂ, കണ്ടോ, ഇത്രയും സെറാമിക് റിങ്സേ ഉള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇടാം. നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതാരെങ്കിലേക്ക് വെക്കാൻ പോകുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ബാക്ടീരിയ ഒന്നുമില്ല, ഇത് പിന്നെ ഡ്രൈ ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സെറാമിക് റിങ്സ് അവിടെ താഴെ കടന്നോട്ടെ, അതിന് പുറമെ നമ്മൾ രണ്ടാമത്തിനകത്തും കുറച്ച് സെറാമിക് റിങ്സ് നമ്മുടെ റണ്ണിങ് ടാങ്കിനകത്തു നിന്ന് എടുത്തു വെക്കും. അപ്പോൾ ബാക്ടീരിയ അതിൽ നിന്ന് മൾട്ടിപ്ലൈ ആയിക്കോളും, നമ്മൾ ഈ തേനീച്ച കൂടൊക്കെ തേനീച്ച പിടിക്കുന്ന പോലെ. ഇപ്പം അതുപോലെ ഈ ഒരു ഫിൽട്രേഷൻ പാഡ് ഞാൻ എടുത്ത് കാണിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് ഇതുള്ളത്. ഇതിനകത്ത് സെൻറ്റർ പോർഷൻ നമുക്കിങ്ങനെ എടുക്കാൻ കിട്ടും, കണ്ടോ. അപ്പോൾ ഇതിനെല്ലാം ഓരോന്നിനോരോ ഫങ്ഷൻ ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നതെന്നുണ്ടെങ്കിലും ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല. ഉണ്ടായിരിക്കാം, ഇതൊക്കെ വലിയ റിസർച്ചൊക്കെ കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും താഴെയും ഇത് അതിൻ്റെ മേലുള്ളതും അതുപോലെ തന്നെയാണ്, സെയിമാണ്. ഇങ്ങനെ എടുക്കുന്ന ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഈ രണ്ടിലേക്കും നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ ഫൈൻ ഫിൽട്രേഷൻ വേണമെന്ന് നമുക്കൊരു അത്യാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഫിൽട്ടർ ഫ്ലോസിൻ്റെ നേരിയൊരു ലെയർ വേണേൽ അവിടെ വെച്ച് കൊടുക്കാം. അതുവഴി വെള്ളം കയറി വരും. അത് മെയിനായിട്ട് ചെയ്യേണ്ടത് ഏറ്റവും മേലെയുള്ള പോർഷനാണ്. ഇവിടെ നിന്നാണ് വെള്ളം നേരെ ടാങ്കിലേക്ക് വരുന്നത്. ഇവിടെ കമ്പനി രണ്ട് ഇത് കണ്ടോ, ഇതൊരു ഫൈൻ ഫിൽട്രേഷനും ഇതൊരു കോഴ്സ് ഫിൽട്രേഷനുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സ് ഫിൽട്രേഷൻ വഴി എല്ലാം മെക്കാനിക്കൽ തന്നെ, ഇതുവഴി വെള്ളം കയറി അതിനുശേഷം ഇതുവഴി ഫൈൻ ഫിൽട്രേഷൻ നടന്ന്, നമ്മൾ ഈ ഫൈൻ ട്യൂണിങ് എന്നൊക്കെ പറയില്ലേ, അതും കഴിഞ്ഞിട്ടാണ് വെള്ളം ടാങ്കിലേക്ക് വരുന്നത്. അപ്പോൾ അത്രയും വെള്ളം ക്ലിയർ ആയിരിക്കും, ക്ലീൻ ആയിരിക്കും, ക്രിസ്റ്റൽ ക്ലിയർ, അത് തന്നെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ആദ്യത്തെ ചേംബർ വെക്കുന്നു, ഫസ്റ്റ് ചേംബർ വെച്ചിട്ട് ഈ ഒരു കമ്പനി തന്നിട്ടുള്ള കുറച്ച് മുട്ടായി അത് ഇതിനകത്തിട്ടു. അതിന് പുറമെ ഇനി നമുക്ക് ടാങ്കിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് വെക്കാം. എന്നാൽ മാത്രമേ നമ്മുടെ ഫിൽട്രേഷൻ നമ്മൾ വിചാരിക്കും പോലെ കിട്ടുള്ളൂ. നമ്മുടെ സ്നേക്കേഡൊക്കെ ഇരിക്കുന്ന ടാങ്കില്ലേ, വലിയതല്ല, ബോയു ടാങ്ക് ഫ്രഷായിട്ട് വൃത്തിയായിട്ട മീഡിയ കൊണ്ടുവന്നേക്കുവാണ്. വൃത്തിയായിട്ട മീഡിയ എന്ന് പറയുന്നത് എന്താ അറിയോ, കംപ്ലീറ്റ് ബാക്ടീരിയ അല്ലേ,
അത് കൊണ്ടുവന്ന് നമ്മൾ ഇതിനകത്തേക്ക് വെക്കുകയാണ്. ഈ രണ്ടാമത്തെ ലെയറിലാണ് വെക്കുന്നത്. തുറക്കാനും കിട്ടുന്നില്ല, കീറേണ്ടി വരും. ആദ്യമായിട്ടൊരു സാധനം വെച്ചെടുത്ത് കാണുമെന്ന് പറഞ്ഞാൽ കത്രികയൊക്കെ നോക്കുമ്പോൾ തന്നെ അങ്ങ് കാണുക. ആനന്ദ ലബ്ധിക്കിനി എന്ത് വേണം. ഇത് ചിലർ ക്രിറ്റിസൈസ് ചെയ്തേക്കാം, ചിലർ പറയും ക്രിസ്റ്റൽ പ്രോഫിക്ക് ഇങ്ങനെയൊന്നും വെക്കേണ്ട കാര്യമില്ല, ഇത്രയൊന്നും വെക്കേണ്ട കാര്യമില്ല, അതിനകത്തുള്ള സ്പോഞ്ച് തന്നെ ധാരാളം മതിയെന്ന് അയക്കാം. നമ്മൾ ചെയ്യുന്നത് നമ്മൾ സബ്സ്ക്രൈബേഴ്സും നമ്മൾ കാണിച്ചു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഒരു കാര്യം. ബാക്കി ഓക്കെ, എല്ലാവർക്കും അവരവരുടെ സൗകര്യം പോലെ ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ എന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. നമുക്കൊരു ഫൈൻ വാട്ടർ വേണം, അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു. പിന്നെ വെള്ളം വിചാരിച്ച പോലെ മേലോട്ട് വരില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാം ഊരി മാറ്റേണ്ടി വരും കേട്ടോ, അതും പറഞ്ഞേക്കാം അതിൻ്റെ കൂടെ. ഇത് നല്ല പോറസ് മീഡിയമാണ്, അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. കംപ്ലീറ്റ് കൺജസ്റ്റഡ് ആക്കി ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കയറൂല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എത്രാമത്തെ കാൻജസ്റ്റർ ഫിൽട്ടറാണ് ഈ സെറ്റ് ചെയ്യുന്നത്. ഇങ്ങോട്ടാണ് ഈ സെറ്റ് ചെയ്ത് പോകുന്നത്. കഴിഞ്ഞു, ഇത് ഹാഫ് ബാക്കിയുണ്ട്, അതിൽ തന്നെ കൊണ്ടിടാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ ഇപ്പോൾ പറഞ്ഞ വേറെ ഫിൽട്ടർ മീഡിയ ഒന്നും വെക്കുന്നില്ല, നമ്മൾ സംഭവം ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ അറപ്പയമ്മ ടാങ്കിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നമ്മളെ ബക്കറ്റിൽ ഇതൊന്ന് വർക്കാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, കണ്ടോ ഇതിൻ്റെ ക്ലിപ്പൊക്കെ വളരെ പ്രൊഫഷണൽ ടൈപ്പാണ്. ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നു, പ്രസ്. നമ്മൾ സൺസണിൻ്റെ അത്രയും കോംപ്ലിക്കേഷൻ ഇല്ല, എന്നാൽ പാർട്സൊക്കെ പക്കാണ്, സൺസൺ പോലെയല്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം, ഇവിടെ ഒരു ഓപ്പൺ ക്ലോസ് വാൽവ് ഉണ്ട്. ഓപ്പൺ ഓപ്പൺ ക്ലോസ് ക്ലോസ് വാൽവ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ സൺസണൊക്കെ ഇതിൽ നിന്ന് എടുക്കുന്ന സമയം, ഇത് ഈ നോബ് റിമൂവ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഭൂമി നഞ്ഞ് പുറത്തേക്ക് വരും. എന്നാൽ ഇത് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ വരില്ല. ഓക്കെ ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം, ബക്കറ്റിൽ കണക്ട് ചെയ്ത് നോക്കാം ഫസ്റ്റ്. എല്ലാം കൊണ്ടും ഇത് വളരെ കംഫർട്ടബിളാണ് കേട്ടോ, കാരണം മറ്റേ കാനിസ്റ്റർ ഫിൽട്ടറിനെ പോലെ അത്രയും വെയിറ്റ് ഇല്ല, വളരെ ഹാൻഡിയാണ്, ഫിൽട്ടറേഷൻ വളരെ പക്കാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കാനിസ്റ്റർ ഫിൽട്ടർ സെറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഈ പൈപ്പിലേക്ക്, ഇൻലെറ്റ് പൈപ്പിലേക്ക് വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ചെയ്താൽ ഔട്ട്, ഇതാണ് ഔട്ട്. ഔട്ട് എന്നുള്ളതിലേക്ക് നമ്മൾ സ്പ്രേ ബാർ കണക്ട് ചെയ്യുക. ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വിവരം അറിയൂ കേട്ടോ, പരിപാടി തീർന്നു, പിന്നെ ഒന്നും എവിടെയും വർക്കാവില്ല. ഔട്ട്, നമുക്ക് പിന്നെ ഒന്നും മനസ്സിലാവില്ല ഇത് എന്താണ് സംഭവിച്ചത്. ആ ഇതാണ് പറഞ്ഞത്, ഇതിനകത്ത് ഇൻലെറ്റ് പൈപ്പിനകത്ത് നമ്മൾ ആദ്യം തന്നെ ഇൻലെറ്റ് പൈപ്പിനകത്ത് വെള്ളം ഫില്ല് ചെയ്തിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പരിപാടി കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം കാനിസ്റ്റർ ഫില്ല് ചെയ്യാത്തതുകൊണ്ട് ഇൻലെറ്റ് പൈപ്പിനകത്ത് വെള്ളം ഒഴിച്ച് ഒരുപാട് ഇളകിപ്പോവും. ഒരു 5 തവണ പ്രസ് ചെയ്താൽ തന്നെ വെള്ളം വരേണ്ടതാണ്. കാനിസ്റ്റർ ഫസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ വർക്ക് കുറച്ചുകൂടെ എളുപ്പമാവും. അല്ലെങ്കിൽ ഇത് ഫില്ലാവുന്നവരേക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സൈഫൺ ഞെക്കേണ്ടി വരും, ആരോഗ്യം കളയണ്ട. അതുകൊണ്ട് നമ്മൾ ഇത് മാനുവലായിട്ടങ്ങ് ഫില്ല് ചെയ്തു. ഇപ്പം നമ്മുടെ കാനിസ്റ്റർ നന്നായിട്ട് വർക്കാവുന്നുണ്ട്,
ഇനി നമുക്കിത് കൊണ്ടുപോയി നമ്മുടെ അരപ്പൈമ ടാങ്കിൽ സെറ്റ് ചെയ്യാം. നമ്മുടെ അരപ്പൈമ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ അരപ്പൈമ ടാങ്കിന് നമ്മൾ ക്രിസ്റ്റൽ പ്രോഫി ഫിറ്റ് ചെയ്തത് കണ്ടല്ലോ, അബ്സല്യൂട്ട്ലി നോ സൗണ്ടാണ്, ഒരു തരി സൗണ്ട് വരില്ല. ഇവിടെ ഇൻലെറ്റ് അവിടെ ആ ഭാഗത്ത് കോർണറിലും ഔട്ട്ലെറ്റ് പൈപ്പ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഔട്ട്ലെറ്റ് പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്ന സൗണ്ട് മാത്രമേ കേൾക്കാവുള്ളൂ, വേറൊന്നും കേൾക്കില്ല. ഇത്രയും ക്ലിയറാണ്.